നമസ്കാരം വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളുമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇപ്പോഴിതാ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സംവിധായകൻ നാദർഷാക്കി ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാവാനാണ് നിർദ്ദേശം നൽകിയിരുന്നത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നാദിർഷ ചോദ്യം ചെയ്യലിനായി ഹാജരാവണമെന്നാണ് നോട്ടീസിൽ നാദിർഷയ്ക്ക് നൽകിയിരുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ നാദിർഷ നാട്ടിലില്ലായിരുന്നു വിദേശത്ത് ആയിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഇതേ തുടർന്ന് നോട്ടീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൈമാറിയെന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിരിക്കുന്നതെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് നാദർഷയ്ക്കൊപ്പം തന്നെ ഒരു പ്രമുഖ ഗ്രൂപ്പിന്റെ ഭാരവാഹികളിൽപ്പെട്ട മറ്റൊരാളോടും ചോദ്യം ചെയ്യാനായി ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും നാദിർഷായി ചോദ്യം ചെയ്തിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിൽ തന്നെയായിരുന്നു നേരത്തെ നാദിർഷായി ചോദ്യം ചെയ്തിരുന്നത് അന്ന് നാദിർഷയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്ന രീതിയിലൊക്കെ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് നാദിർഷയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ദിലീപ് പ്രതിയായ പുതിയ കേസിൽ നാദർഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ നാദർഷയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിരിക്കുന്നത് നാദൃശ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥനായിരുന്നു ദിലീപിൻ്റെതായി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം സിനിമയുടെ ചിത്രീകരണ സമയത്തും മറ്റും കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നാദിർഷയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക എന്ന ഉദ്ദേശം കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഇതിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കളമശ്ശേരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു നാദിർഷയ്ക്ക് നൽകിയ നോട്ടീസിൽ പറഞ്ഞത് എന്നാൽ ചോദ്യം ചെയ്യലിനായി നാദിർഷ എത്തുമെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് യാതൊരു ഉറപ്പുമില്ല എന്ന് അവർ അപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നാദിർഷ എത്തിയില്ലെങ്കിൽ അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഗൂഢാലോചന കേസിൽ നടൻ ദിലീപിന് ജാമ്യം ലഭിച്ച വാർത്തയോട് പ്രതികരിച്ച് നാദിർഷ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ദൈവം വലിയവനാണെന്നായിരുന്നു നാദിർഷ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് അടക്കമുള്ള ആറ് പ്രതികൾക്കാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് നാദിർഷ ഫേസ്ബുക്കിൽ ലൈവായി എത്തി ദൈവത്തിന് നന്ദി എന്നറിയിച്ചത് അതേസമയം കവിയും ഗാനരചിതാവുമായ രാജീവ് ആലുങ്കലും ദിലീപിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു സത്യം ജയിച്ചു എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് വെബ് ഡെസ്ക് തത്തുമീന്